നമസ്കാരം. നമ്മൾ ചിലപ്പോൾ കൊച്ചുകുട്ടികളെയൊക്കെ കള്ളൻ എന്നൊക്കെ തമാശയ്ക്ക് വിളിക്കാറുണ്ട് അല്ലേ? അത് കുട്ടികൾ മോഷ്ടാക്കളായിട്ടോ അല്ലെങ്കിൽ കള്ളത്തരം പറഞ്ഞിട്ടോ ഒന്നും ആയിരിക്കില്ല, അത് ഒരു വാത്സല്യത്തോടെയുള്ള വിളിയായിരിക്കും. പക്ഷേ മുഖ്യമന്ത്രിയെ കള്ളൻ എന്ന് വിളിച്ചത് അത്ര വാത്സല്യത്തോടെയാണെന്ന് തോന്നുന്നില്ല. എന്തായാലും അസഹിഷ്ണുത ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. കള്ളൻ എന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല, കള്ളൻ എന്ന് വിളിച്ചത് ശരിയായില്ല, അതാണ് ഇതാണ് എന്നൊക്കെയാണ് പറയുന്നത്. മുഖ്യമന്ത്രി പണ്ട് എം പി എ നികൃഷ്ടജീവിയെന്നും അല്ല എം പി എ പരനാറിയെന്നും അതുപോലെ ഒരു മതപുരോഹിതനെ നികൃഷ്ടജീവി എന്നൊന്നും വിളിച്ചത് അതൊന്നും കാര്യമാക്കുന്നില്ല. എന്തായാലും കള്ളൻ എന്ന പദത്തേക്കാൾ മോശമാണ് പരനാറി, നികൃഷ്ടജീവി തുടങ്ങിയ പദപ്രയോഗങ്ങൾ എന്ന് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകും. അവനവനെ വിളിക്കുമ്പോൾ മാത്രമാണ് അസഹിഷ്ണുത. ഇവിടെ ചൌക്കിദാർ ചോർഹേ എന്ന് പറഞ്ഞ ഒരുത്തൻ നടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വീണ്ടണം വിദ്യയാക്കിക്കൊണ്ട് അത് ചൌക്കിദാർ, മേഹു ചൌക്കിദാർ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ഒരു വലിയ ക്യാമ്പയിൻ ആരംഭിക്കുകയും 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഏതാണ്ട് ഇല്ലാതാവുകയും ചെയ്തു, നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പൊതുസമൂഹത്തിൽ ഓരോരുത്തരെ വിളിക്കേണ്ട ഓരോ പദങ്ങളുണ്ട്. അത് ഇപ്പോൾ വിളിക്കണമെങ്കിൽ തന്നെ അതിൻ്റെ ആ ഒരു പദം എന്താണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കിയും കണ്ടും വേണ്ടേ വിളിക്കാൻ. ഇവിടെ ശുംഭൻ എന്ന് ഒരു ജഡ്ജിയെ വിളിച്ചതിന് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് കിടന്ന് വെള്ളം കുടിച്ചത് ഒരുപാട് കണ്ടതാണ്. എന്നിട്ട് ശുംഭൻ എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായി സംസ്കൃത പണ്ഡിതനെ കോടതിയിൽ കൊണ്ടുവന്നിട്ടും രക്ഷയൊന്നും ഉണ്ടായില്ല. എന്തൊക്കെയായാലും ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു, ഈ കള്ളൻ എന്ന് വിളിക്കുന്നത് പോട്ടെ, നികൃഷ്ടജീവി, പരമനാറി ഇതിനേക്കാളൊക്കെ എന്തുകൊണ്ടും ഭേദമാണെന്നാണ് തോന്നുന്നത്. കൊള്ളാം, നമുക്കതിൻ്റെ ചില റിപ്പോർട്ടുകൾ ഒന്ന് നോക്കാം. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ ചേർന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം തന്നെ കള്ളൻ എന്ന് വിളിച്ചതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വലിയ ദുഃഖമായിരിക്കുകയാണ്. അതായത് അവിടത്തേക്ക് എന്തും വിളിക്കാം, പക്ഷേ ഇങ്ങോട്ട് ആരും ഒന്നും ചെയ്യാൻ പാടില്ല. ജനാധിപത്യ സർക്കാരാണെന്നാണ് പറയുന്നത്, ജനകീയ സർക്കാരാണ്, വിമർശന വിധേയമല്ലേ സർക്കാർ. മുഖ്യമന്ത്രി വിമർശന വിധേയനാണ്, പ്രധാനമന്ത്രി വിമർശന വിധേയനാണ്, മന്ത്രിമാർ വിമർശന വിധേയരാണ്. കാരണം ജനങ്ങളാണ് ഇവരെ തിരഞ്ഞെടുത്തത്. അതൊന്നും മനസ്സിലാക്കാതെ കുണ്ഠിതപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് മുഖ്യമന്ത്രിയോട് സമൂഹത്തിന് പറയാനുള്ളത്. ഒരു മുഖ്യമന്ത്രിയെ ഇങ്ങനെ വിളിക്കാമോ എന്ന് സത്യസന്ധനായ ശ്രീ വിജയൻ സഖാവിനൊരു സംശയം. മുഖത്ത് നോക്കി കള്ളാകള്ള എന്ന് വിളിക്കുന്നതാണോ ശരിയായ നടപടി, ഇതാണോ സംസ്കാരം, ഇതാണോ രീതി എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. കെ കരുണാകരനെ ചാരനെന്നും ഉമ്മൻചാണ്ടിയെ പെണ്ണുപിടിയനെന്നും മുഖത്ത് നോക്കിയും അല്ലാതെയും വിളിക്കുകയും പ്രസ്താവനകളിലൂടെ രേഖകൾ ആക്കുകയും ചെയ്തതുപോലെയാണോ കള്ളാകള്ള എന്ന വിളി എന്ന് ചോദിക്കുന്നു തിരിച്ച് ജനങ്ങൾ. അതല്ലേ, മുഖ്യമന്ത്രിയെ മുൻ മുഖ്യമന്ത്രിയെ പെണ്ണുപിടിയനെന്ന് വിളിച്ചു, അതുപോലെ കെ കരുണാകരനെ ചാരനെന്ന് വിളിച്ചു, അതിനൊന്നും കുഴപ്പമില്ല. കള്ളൻ എന്ന് വിളിക്കരുത് അല്ലേ? ഈ കള്ളൻ എന്ന വാക്കിന് വേറെ വല്ല പദവും സംസ്കൃതത്തിൽ ഉണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടോ. കള്ളത്തരം കാട്ടിയവരെയാണ് കള്ളൻ എന്ന് സാധാരണ വിളിക്കുക. കാണിക്കുന്നതിൽ മുഖ്യമന്ത്രിമാർക്ക് എന്തെങ്കിലും ഇത് കള്ളം കാണിക്കുന്നതിൽ മുഖ്യമന്ത്രിമാർക്ക് എന്തെങ്കിലും പ്രിവിലേജ് ഉള്ളതായി അറിയില്ല. നിയമസഭയ്ക്കുള്ളിൽ നിന്ന് എന്തും കാണിക്കാനുള്ള പ്രിവിലേജ് അംഗങ്ങൾക്ക് ഉണ്ടെന്നറിയാം. സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ അത് മുതലാക്കിയവരുമാണ്. കള്ളത്തരം കൈയോടെ പിടിച്ചാലും കൈവിലങ്ങ് വെക്കണമെങ്കിൽ ഗവർണറുടെ അനുമതിയോ മറ്റോ വേണമെന്ന് കേട്ടിട്ടുണ്ട്. കള്ളത്തരം കാട്ടിയത് വിളിച്ചുപോവാനും കള്ളൻ എന്ന് വിളിക്കാനും എന്തെങ്കിലും അനുമതി പത്രത്തിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. സ്വാഭാവികമായി ഉയരുന്ന ഒരു വിളിയായിട്ട് മാത്രമേ അതിനെ കാണാൻ സാധിക്കൂ. ഇ പി ജയരാജൻ സഖാവ് പറഞ്ഞതുപോലെ നിയമസഭയിലും സെക്രട്ടേറിയറ്റിലുമൊക്കെ അച്ചടക്കവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പാലിക്കണം, അതിന് വിഘാതം സൃഷ്ടിക്കുന്നവരെ അങ്ങോട്ട് കടത്തില്ല എന്നാണ്. കെ എം മാണി സാർ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കസേര തള്ളിമറിച്ചിട്ട ചിത്രം നമ്മുടെ മനസ്സിൽ ഇന്നുമുണ്ട്. കള്ള എന്ന് വിളിക്കുക മാത്രമല്ല തന്നെ പച്ചത്തെറിയും വിളിച്ചതിൽ മുഖ്യമന്ത്രിക്ക് പെരുത്ത് സങ്കടമുണ്ട്. താൻ പ്രസംഗം തുടങ്ങിയപ്പോൾ പ്രതിപക്ഷ നിരയിൽ നിന്ന് തെറി വിളിച്ചു, അത് നമ്മളാരും കേട്ടില്ല കേട്ടോ. ഒരു മുഖ്യമന്ത്രിയെ ഇങ്ങനെ വിളിക്കാമോ, തന്നെ തെറി വിളിച്ചപ്പോൾ ആരും മിണ്ടിയില്ല, മാധ്യമങ്ങൾ തെറി പറഞ്ഞതിൽ ഒരു ചർച്ചയും നടന്നില്ല, ഇതാണോ സംസ്കാരം, ഇതാണോ രീതി, ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ പോലും അനുവദിച്ചില്ല. അരി എത്ര എന്ന് ചോദിച്ചപ്പോൾ പയറഞ്ഞാഴി എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ സ്വർണ്ണക്കടത്തും മറ്റ് വിഷയങ്ങളും ഒക്കെ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് രാഹുൽ ഗാന്ധിയെക്കുറിച്ചും അതുപോലെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകളെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും അതിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചുമൊക്കെയാണ് മറുപടി പറഞ്ഞത്. അതാണ് പറയുന്നത് കൃത്യമായി മറുപടി പറയാൻ അനുവദിച്ചില്ല. ഇവരാരെങ്കിലും പറഞ്ഞിട്ടാണോ ഈ മറുപടിയൊക്കെ പറഞ്ഞത്? ഒന്നുമല്ല, നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പ്രസംഗമാണ്, അല്ലെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന പ്രസംഗമാണ് 3.5 മണിക്കൂർ നടത്തിയത്. അതിനുശേഷം ഫയലുകൾക്കെത്തി, അത് വേറെ കാര്യം, അങ്ങോട്ട് നമ്മൾ ഇപ്പോൾ പോകുന്നില്ല. അതായത് വിളിച്ച മുദ്രാവാക്യങ്ങൾ പോലും ന്യായമല്ല, തെറിയായിരുന്നു വിളിച്ചത്. പ്രധാനമായും സംസാരം തടയാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ചാനലായ ചാനലുകളിലെല്ലാം തത്സമയം സംപ്രേഷണം ഉണ്ടായിരുന്നതിനാൽ മുഖ്യമന്ത്രിയെ പ്രതിപക്ഷം വിളിച്ചത് എന്തൊക്കെയെന്ന് ജനം അപ്പപ്പോൾ കണ്ടിരുന്നു. പക്ഷേ 4 മണിക്കൂർ നീണ്ട മുഖ്യന്റെ മറുപടി കണ്ടിരുന്ന പാവം ജനങ്ങൾ കള്ള എന്നും കള്ളന് കഞ്ഞിവെച്ചവൻ എന്നും മാത്രമല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുന്നുണ്ടായിരുന്നു എന്നാണ് സമൂഹമാധ്യമങ്ങളിൽ നിരവധി ട്രോളുകൾ വരുന്നത്. കള്ള എന്ന് മാത്രമല്ല കള്ളന് കഞ്ഞിവെച്ചവൻ എന്നുവരെ മുഖ്യമന്ത്രിയെ പലരും വിളിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഏതായാലും വിളിച്ചതൊന്നും നമ്മളാരും കേട്ടില്ല. എന്തൊക്കെയായാലും
പരമനാറി, നികൃഷ്ടജീവി, ചാരൻ, മറ്റേപ്പണി, പെണ്ണുപിടിയൻ തുടങ്ങിയ പദപ്രയോഗങ്ങളുടെ ഒരു ശൃംഖല തന്നെ ഈ ഇടത് സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എം എം മണി, ആശാൻ്റെയൊക്കെ പല പല വാക്കുകൾ കേട്ടുകഴിഞ്ഞാൽ തൊലി ഉരിഞ്ഞു പോകും. അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഒക്കെ നടത്തിയ ഒരു സർക്കാർ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് പേരെ ഒരുപാട് പ്രാവശ്യം ഇത്തരത്തിലുള്ള വിളി വിളിച്ച മുഖ്യമന്ത്രിക്ക് കള്ളനാണ് മുഖ്യമന്ത്രി എന്ന് പ്രതിപക്ഷത്ത് ആരോ പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. എന്തായാലും മുഖ്യമന്ത്രിയെ കള്ളൻ എന്നൊരിക്കലും വിളിക്കാൻ പാടില്ല. മുഖ്യമന്ത്രിയുടെ വേണ്ട ബഹുമാനമൊക്കെ പുലർത്തണം. അത് പ്രതിപക്ഷ അംഗങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, എന്നാലും സഹികെട്ട് വിളിച്ചു പോയതായിരിക്കും. വിളിച്ചവരോട് ചോദിക്കൂ, എന്തിനാണ് വിളിച്ചതെന്ന്, അല്ലെങ്കിൽ വിളിക്കുന്നത് ശരിയാണോ എന്ന്. എന്തൊക്കെയായാലും ഞങ്ങളുടെ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രിയെ എന്നല്ല, ആരെയും കള്ളനെന്നും നികൃഷ്ടജീവിയെന്നും പരമനാറിയെന്നും ഒന്നും വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തവം. അതും ഒരു പൊതു ഇടത്തിൽ വെച്ച്. വേണമെങ്കിൽ രഹസ്യമായി പറഞ്ഞുകൊള്ളൂ, അല്ലെങ്കിൽ ചെവിയിൽ ചെന്ന് വിളിച്ചുകൊള്ളൂ, പക്ഷേ കള്ളൻ എന്ന് ഉറക്ക വിളിക്കരുത്. അതുപോലെ പരമനാറിയെന്നും അതുപോലെ നികൃഷ്ടജീവിയെന്നും ചാരനെന്നും പെണ്ണുപിടിയനെന്നും നേതാക്കളെയും അതുപോലെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവരെയൊന്നും വിളിക്കരുത് എന്നുള്ള കാര്യം കൂടി ഈ ഒരവസരത്തിൽ പറയുകയാണ്. പരസ്പര ബഹുമാനത്തോടുകൂടി, പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി പരസ്പരം സഹകരിച്ചു വേണം സർക്കാരും പ്രതിപക്ഷവും ഒക്കെ മുന്നോട്ട് പോകാൻ. കാരണം ഇതൊക്കെ കണ്ടിരിക്കുന്ന ജനങ്ങളാണ് കോമാളികളാകുന്നത്. നിങ്ങളുടെ തർക്കവും നിങ്ങളുടെ അങ്ങോട്ടിങ്ങോട്ടുമുള്ള ചെളിവാരിയെറിയലും ചീത്തവിളിയും ഒക്കെ കണ്ട് ജനങ്ങൾ മണ്ടന്മാരാകുന്നു എന്ന് നിങ്ങൾ ധരിക്കരുത്. ജനങ്ങൾ മണ്ടന്മാരാകുന്നു എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, അങ്ങനെ ആകുന്നു എന്ന് ധരിക്കരുത്. ഇന്ന് കാര്യങ്ങൾ അറിയാവുന്ന ജനങ്ങളാണ് ഉള്ളത്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ജനങ്ങളാണ് ഉള്ളത്. കുറച്ചുകൂടി വാക്കുകളിലൊക്കെ മിതത്വം പാലിച്ചാൽ പ്രതിപക്ഷത്തിനും കൊള്ളാം, മുഖ്യമന്ത്രിക്കും കൊള്ളാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.